സൂര്യൻ എവിടെയായിരുന്നു? ഞങ്ങൾ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അമ്മയെ വീട്ടിലെത്തിച്ചിട്ട് വരാമെന്നല്ലേ ഫോണിൽ പറഞ്ഞത്? പിന്നീട് സൂര്യനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. എവിടെയായിരുന്നു? ലച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. അവളിത് എവിടെ പോയതാ? അമ്മയെ വീട്ടിലെത്തിച്ചിട്ട് ഞാൻ ഇത്രയും നേരം പോലീസിന്റെ കൂടെ ട്രാഫിക് ക്യാമറകൾ പരിശോധിക്കുന്നിടത്തായിരുന്നു. ലക്ഷ്മി പോയ റൂട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കമ്പം ദേനിയ ഹൈവേ വഴിയാ പോയിരിക്കുന്ന. ആ റൂട്ട് കേന്ദ്രീകരിച്ച് പോലീസിന്റെ കൂടുതൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ പോലീസിന്റെ ഈ അന്വേഷണം അത്ര കാര്യക്ഷമമൊന്നും ആവില്ല. അത് മാൻ മിസ്സിംഗ് കേസായിട്ടൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ പോലീസിന് താല്പര്യം കുറയും. അത് ശരിയാ. ഡിവൈഎസ്പി സാറിനും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇന്നലെ അല്ലേ അദ്ദേഹത്തിന് പോസ്റ്റിംഗ് ആയത്. അതുകൊണ്ട് ഒരുപാട് തിരക്കുകളുണ്ടാവും. നേരം രാത്രിയാവുകയും ചെയ്തു. ഇനി എവിടെ പോയി എങ്ങനെ അന്വേഷിക്കുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. ലക്ഷ്മിയെ കണ്ടെത്തുമെന്നോ അവൾ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിലാ അമ്മ. അമ്മയോട് ഞാൻ എന്ത് സമാധാനം പറയും? ലക്ഷ്മി, അവൾ എവിടെയാ പോയത്? നീ ഒരുത്തൻ കാരണാ ലക്ഷ്മി അവിടെ ഇറങ്ങിപ്പോയത്. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൾക്ക് എന്തെങ്കിലും പറ്റിയ വെച്ചേക്കില്ല ഞാൻ. തനു, ഇവനല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ഇവൻ എന്തിനാ ലച്ചുവുമായിട്ടൊരു കല്യാണ ആലോചന പ്ലാൻ ചെയ്തത്? ആ കുറുക്കൻ ചന്ദ്രശേഖരനെ ഇറക്കി കളിച്ചത് സംഭവിച്ചു പോയി. ഇനി അത് പറഞ്ഞാ മതിയല്ലോ. ഇനി കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ പേരിൽ സൂര്യനെ തല്ലിയ പോയ ലക്ഷ്മി ഇത് കണ്ട് തിരികെ വരുമോ? ആദ്യം അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ നോക്ക്. ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോ നീ ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു. എനിക്ക് മനസ്സിലായി. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവേത്. എല്ലാം ഞാൻ അവസാനിപ്പിക്കുക. ലക്ഷ്മി തിരിച്ചെത്തുമ്പോൾ അവളോട് മാപ്പ് ചോദിച്ച് ഞാൻ നെടുമ്പുരയ്ക്കിൽ നിന്ന് ഇറങ്ങും. ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും. പിന്നെ എന്റെ ശല്യം ലക്ഷ്മിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ഇനി വെറുതെ ഇവിടെ നിന്ന് മഞ്ഞ കൊണ്ടിട്ട് കാര്യമില്ല. നീ വണ്ടി കയറ്, ഞാൻ നിന്നെ വീട്ടിലേക്കാകാം. കയറ്.